സ്വകാര്യ ബസ് ജീവനക്കാരും മകനും തമ്മിലുണ്ടായ തർക്കം കണ്ട് പിതാവ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ഡ്രൈവറും കണ്ടക്ടറും പിടിയിലും. ചെറായ് സ്വദേശി ടിൻഡു, പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശി മിഥുൻ മോഹൻ എന്നിവരെയാണ് നോർത്ത് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. ഫോർട്ട് കൊച്ചി ചുള്ളിക്കൽ സ്വദേശി ഫസലുദ്ദീനാണ് മകന് നേരെ കത്തി വീശുന്നത് കണ്ട് കുഴഞ്ഞു വീണ് മരിച്ചത്. കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യേ പറവൂർ കണ്ണൻകുളങ്ങരയിൽ ഇന്നലെ രാത്രി 7:30 സംഭവം. ഫസലുദ്ദീനും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചിരുന്നത് മകൻ ഫർഹാൻ. അമിത വേഗത്തിലായിരുന്ന കോഴിക്കോട് വൈറ്റില റൂട്ടിലോടുന്ന നർമ്മദ ബസ് ഓവർടേക്ക് ചെയ്തപ്പോൾ കാറിന്റെ മിററിൽ ഇടിക്കുകയും ഫർഹാൻ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്നായിരുന്നു ബസ് ജീവനക്കാരുടെ പരാക്രമം. ബസ് ഡ്രൈവർ ഗുണ്ടയെപ്പോലെ കത്തിയുമായി പാഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് ഫർഹാൻ 24നോട് പറഞ്ഞു. ലെഫ്റ്റി കൂടി കയറി വന്നിട്ട് ഞങ്ങളുടെ വണ്ടിക്കിട്ട് ഇടിച്ച് മിറർ അടഞ്ഞു പോയി. അപ്പം ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുന്ന സമയത്താണ് എന്താ ഞങ്ങൾ പ്രതികരിക്കണത്, എന്താ ഇപ്പോൾ കാണിച്ചതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കണ്ടക്ടറും ഡ്രൈവറും, ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് എൻ്റെ വയറിൻ്റെ ഈ ഭാഗത്തായിട്ട് കത്തി കുത്തണ പോലെ വന്നു. അപ്പം ഞാൻ തടയണ സമയത്ത് എൻ്റെ കൈയിൻ്റെ ഇവിടെ കീറിയിരുന്നു. കത്തി കൊണ്ട് ഫർഹാന്റെ കൈക്ക് പരിക്കേറ്റു. ഇത് കണ്ടാണ് കാറിലുണ്ടായിരുന്ന ഫസലുദ്ദീൻ കുഴഞ്ഞു വീണത്. പറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. പിന്നെ എൻ്റെ വൈഫ് പറഞ്ഞത് അവന് കുത്താൻ കത്തിയാണ്ട് കൂടണം തുടങ്ങി. ചെന്നപ്പോൾ നോക്കിയാൽ പിന്നെ ഇവിടെ കയ്യിൽ ചോരണിക്കണം. ഈ സമയത്ത് ബസ്സിൽ വീഴണ ചെയ്തു. സംഭവത്തിൽ പിടിയിലായ ബസ് ഡ്രൈവർ ചേറായി സ്വദേശി ടിൻഡുവിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കണ്ടക്ടർ പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശിയായ മിഥുൻ മോഹൻ കങ്ങരപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. വൈറ്റില ഹബ്ബിൽ നിന്ന് നർമ്മദ ബസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിൻ്റെ പെർമിറ്റും മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി. 24 കൊച്ചി.